അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ വന്നത്. നമുക്കറിയാം, നമ്മുടെ നാടിൻ്റെ വളർച്ചയിലും പുരോഗതിയിലുമൊക്കെ ഓരോ പ്രവാസിയുടെയും പങ്ക് വളരെ വലുതാണ്. ഇന്ന് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വികസനങ്ങൾ, ആ വികസനങ്ങളുടെയൊക്കെ പിന്നിൽ പ്രവാസികളുടെ വിയർപ്പും കണ്ണുനീരും തന്നെയാണ്. ഈ യാഥാർത്ഥ്യം ഒരാൾക്കും നിഷേധിക്കാൻ സാധ്യമല്ല. നമ്മുടെ നാട്ടിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി ഭരിച്ചതുകൊണ്ടൊന്നുമല്ല ഇന്ന് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ കൈവരിച്ച ഈ പുരോഗതിയൊന്നും. മറിച്ച് പ്രവാസികൾ അവരധ്വാനിച്ച സമ്പത്ത് നാട്ടിലേക്ക് അയച്ചതുകൊണ്ട് തന്നെയാണ് ഈ പുരോഗതികളും ഈ തല ഉയർത്തി നിൽക്കുന്ന സ്ഥാപനങ്ങളും മറ്റു സംവിധാനങ്ങളുമൊക്കെ നടന്നു പോകുന്നതും ഈ രൂപത്തിലുള്ള വളർച്ചയും ഒക്കെയുണ്ടായത്. ഏകദേശം ഒരു അരനൂറ്റാണ്ട് കാലം മുമ്പ് നമ്മുടെ നാട്ടിലെ സാഹസികരായ ചില മനുഷ്യർ ലോഞ്ചിലും കപ്പലിലുമൊക്കെയായി കടൽ കടന്ന് യാത്രയാരംഭിച്ചു. ആ യാത്ര ഇന്നും നിർബാധം തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് കപ്പലിലല്ല യാത്ര ചെയ്യുന്നത്, ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് മാത്രം. പ്രവാസികൾ അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റിവെച്ച് അവരധ്വാനിച്ച് അവരുടെ കുടുംബത്തിലേക്കും നാട്ടിലേക്കുമൊക്കെ കാശ് അയച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുരോഗതി നമ്മുടെ നാട്ടിൽ ഇന്ന് നല്ലവണ്ണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നാട്ടിലെ എല്ലാവരും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പ്രവാസികളെ ആശ്രയിച്ചു കൊണ്ടാണ് രാഷ്ട്രീയക്കാരും മതസംഘടനകളും മറ്റുള്ള സംവിധാനങ്ങളുമൊക്കെ നിലനിൽക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. എന്നാൽ പ്രവാസികൾ അനുഭവിക്കുന്ന പ്രയാസം, അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ, അത് കാണാൻ ഇവരാരും തയ്യാറാകുന്നില്ല എന്നതാണ് ഇന്ന് നമ്മൾ കാണുന്നത്, അല്ലേ? പലരും മോഹന വാഗ്ദാനങ്ങളൊക്കെ പ്രവാസികൾക്ക് നൽകാറുണ്ട്. പക്ഷേ അതൊന്നും ആരും പാലിക്കാറില്ല. പല താല്പര്യങ്ങൾക്ക് വേണ്ടിയും പലതും പറയാറുണ്ട്. പക്ഷേ അതൊന്നും പാലിക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ ഗൗരവമായ ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ്. ഈ കൊറോണ കാലം വന്നത് മുതൽ സത്യം പറയുകയാണെങ്കിൽ പ്രവാസികൾ ദ്രോഹിക്കപ്പെടുകയാണ്, ആക്രമിക്കപ്പെടുകയാണ്. നമുക്കറിയാമല്ലോ, കൊറോണയുടെ ആദ്യ സമയത്ത് നാട്ടിലേക്ക് ഒരു പ്രവാസി വന്നിറങ്ങിയാൽ വളരെ ഭീതിയോടുകൂടെയായിരുന്നു ആ പ്രവാസിയെ എല്ലാവരും നോക്കിക്കണ്ടിരുന്നത്. അയൽവാസികൾ പോലും പ്രവാസികൾ വരുമ്പോൾ ഭയപ്പാടോടെ നോക്കിക്കണ്ട് വാതിൽ കൊട്ടിയടച്ചിരുന്ന ചില മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആരും അത് മറന്നിട്ടില്ല, മറക്കാൻ കഴിയില്ല. എന്തൊക്കെ ആക്ഷേപങ്ങളും കുത്തുവാക്കുകളും തെറിവാക്കുകളുമൊക്കെയാണ് പാവപ്പെട്ട ഓരോ പ്രവാസിയും ലീവിനായി നാട്ടിൽ ചെന്നപ്പോൾ കേട്ടത്. കൊറോണ പരത്തുന്നവരാണവർ, കൊറോണയുമായി വന്നവരാണവർ എന്തൊക്കെ കേട്ടു. സ്വന്തം വീട്ടിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞുകൂടുന്ന പ്രവാസികൾ അവരുടെ ജനലുകൾ തുറന്നിടാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. പല സ്ഥലങ്ങളിലും സംഭവിച്ചതാണ്. ബാൽക്കണിയിൽ വന്നിരുന്നാൽ ആക്ഷേപങ്ങളായിരുന്നു. അയൽവാസികളും മറ്റും നാട്ടുകാരുമൊക്കെ, പോലീസും നാട്ടുകാരുമൊക്കെ ചേർന്ന് സത്യത്തിൽ പ്രവാസികളെ വേട്ടയാടുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മാസങ്ങൾക്ക് മുമ്പ്. എന്തുമാത്രം വലിയ പ്രയാസമായിരുന്നു. ഗൾഫിൽ നിന്ന് ലീവിനായി വന്ന ഭർത്താവ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുകയാണ്. ആ ഭർത്താവിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്ത ഭാര്യ, വീട്ടുപടിക്കൽ കൊണ്ടുപോയി അതല്ലെങ്കിൽ വാതിൽക്കൽ കൊണ്ടുപോയി ഭക്ഷണം കൊണ്ടുവച്ച് തിരിച്ചു പോരുന്ന ഭാര്യ, ആ ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിൽ ഭാര്യയെ വീട്ടിൽ കയറാൻ സമ്മതിക്കാത്തവർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പ്രവാസിക്ക് വെള്ളം കൊടുക്കാൻ വിസമ്മതിച്ചവർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. വല്ലാത്തൊരവസ്ഥയായിരുന്നു അത്. നമുക്കത് മറക്കാൻ കഴിയില്ല, അല്ലേ? പലരും ലീവിനായി നാട്ടിൽ ചെന്ന് കുടുംബത്തിൽ നിന്നും അയൽവാസിയിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമൊക്കെ അനുഭവിച്ച പരിഭവങ്ങളും പ്രയാസങ്ങളും ലീവ് കഴിഞ്ഞ് ഇവിടെ വന്ന് അവർ പങ്കുവെച്ചത് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരികയാണ്. പലരുടെയും അനുഭവങ്ങൾ കേട്ടപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റി വീണു. ഒരു യാഥാർത്ഥ്യമാണിത്, എനിക്കുണ്ടായ അനുഭവമാണ്. പലരും എന്നോട് പറഞ്ഞു, നിങ്ങളൊന്നും നാട്ടിൽ പോയരുത്, ഈ കൊറോണക്കൊന്ന് കഴിയട്ടെ, അനുഭവിച്ചു മതിയായി എന്ന് പലരും പറഞ്ഞു. എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇല്ലേ? എന്നിട്ട് പിന്നീട് നാട്ടിലെന്താണ് സംഭവിച്ചത്? കൊറോണ വ്യാപിച്ചു. അതൊക്കെ പ്രവാസികൾ കൊണ്ടുവന്ന കൊറോണയായിരുന്നോ? ആലോചിക്കേണ്ട കാര്യമല്ലേ സുഹൃത്തുക്കളെ? ഇപ്പോഴെന്താണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി? അതാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ഇടപെടലുകളും പ്രതികരണങ്ങളും ആവശ്യമായ ഒരു മേഖലയാണിത്. യാതൊരു നിയന്ത്രണങ്ങളുമില്ല നമ്മുടെ നാട്ടിൽ. ജാഥകളും സമരങ്ങളും തിയേറ്ററുകളും കൂടിച്ചേരലുകളും ആൾക്കൂട്ടങ്ങളും തൊട്ടുരുമ്പലും ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ആകെ ഉള്ളൊരു സംഗതി മാസ്ക് ധരിക്കുന്നു എന്നതാണ്. ഈ മാസ്കിൽ മാത്രമാണ് കൊറോണയുടെ എല്ലാ പ്രിക്കോഷൻസും പരിമിതപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം നടക്കുന്നു. ഇനിയിപ്പോൾ എലക്ഷൻ വരാൻ പോവുകയാണ് നമ്മുടെ നാട്ടിൽ. പിന്നീടുള്ള സ്ഥിതി എന്തായിരിക്കുമെന്ന് പറയേണ്ടതില്ല. രാഷ്ട്രീയക്കാർക്ക് ഇതൊന്നും ബാധകമല്ല. എല്ലാ സമരങ്ങളും എല്ലാ കാര്യങ്ങളും എല്ലാം നടക്കുന്നു അല്ലേ. എല്ലാ നിയന്ത്രണങ്ങളും പ്രവാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, കൊറോണ കാലം തുടങ്ങിയത് മുതൽ പ്രവാസികൾ വല്ലാതെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഗൾഫ് രാജ്യത്ത് നിന്ന് ഒരു പ്രവാസിക്ക് നാട്ടിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്യണമെങ്കിൽ 72 മണിക്കൂറിനകം അയാൾ കോവിഡ് ടെസ്റ്റ് നടത്തണം. എല്ലാ രാജ്യങ്ങളിൽ നിന്നും, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് വരണമെങ്കിൽ ആ ടെസ്റ്റിന് വലിയ ഒരു തുക തന്നെ ചിലവ് വരുന്നുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയിലെ വിഷയം പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരാൾക്ക് യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് നടത്തുന്ന ഈ കോവിഡ് ടെസ്റ്റിന് 300 റിയാൽ മുതൽ 800 റിയാൽ വരെ ചാർജ് ഈടാക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്. പല സ്ഥലങ്ങളിലും പല ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകളിലുമൊക്കെ പല ചാർജാണ്. ഏറ്റവും മിനിമം 300 റിയാൽ കൊടുക്കണം. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 5 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ഇപ്പോൾ നാട്ടിലേക്ക് വരണമെങ്കിൽ ടെസ്റ്റിന് വേണ്ടി മാത്രം അവർ 1500 റിയാൽ. സൗദിയിൽ നിന്ന് സംസാരിക്കുന്ന എനിക്കത് പറയാൻ കഴിയും, ആധികാരികമായിട്ടാണ് പറയുന്നത്. ഏകദേശം 30,000 രൂപ ഒരു 5 പേരടങ്ങുന്ന, ഇപ്പോൾ ഞങ്ങൾ 5 പേരടങ്ങുന്ന എൻ്റെ കുടുംബത്തിന് ഇപ്പോൾ നാട്ടിലേക്ക് വരണമെങ്കിൽ വെറും ഇവിടുത്തെ യാത്രക്ക് മുമ്പുള്ള ടെസ്റ്റിന് 30,000 രൂപ 1,500 റിയാൽ കൊടുക്കണം. അത് കഴിഞ്ഞാൽ നാട്ടിലെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയും PCR ടെസ്റ്റ് നടത്തണം എന്നതാണല്ലോ ഇപ്പോൾ പുതിയ നിയമം. അതിന് 1,800 രൂപ. അപ്പം 5 പേർക്ക് ഏകദേശം 10,000 രൂപ. അപ്പം 40,000 രൂപ 5 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് കോവിഡ് ടെസ്റ്റിന് മാത്രം ചിലവഴിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് പറയുമ്പോൾ നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല, കോവിഡ് ടെസ്റ്റിന് നമ്മളാരും എതിരല്ല. പക്ഷേ ഇവിടെ നടക്കുന്ന അനീതിയും അതിക്രമവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 72 മണിക്കൂർ സമയപരിധിയുള്ള ഒരു PCR ടെസ്റ്റ് കയ്യിൽ വെച്ച് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഒരാൾ നാട്ടിലെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുകയാണെങ്കിൽ അയാളുടെ കീശയിൽ നിന്ന് കാശ് കൊടുത്ത് വീണ്ടും അയാൾ ടെസ്റ്റ് നടത്തണം. ഇതെന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ന് മനസ്സിലാകുന്നില്ല. എന്നാലോചിച്ച് നോക്കണം, 72 മണിക്കൂർ സമയപരിധിയിലുള്ളൊരു ടെസ്റ്റ്, അതിൻ്റെ നെഗറ്റീവ് റിസൾട്ടും കയ്യിലുണ്ട്. പക്ഷേ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് നാട്ടിലിറങ്ങുന്നത്. അപ്പോൾ വീണ്ടും ടെസ്റ്റ് അല്ലേ. ഒന്ന് ആലോചിക്കണ്ടേ. ആരും പ്രതികരിക്കാനില്ല. പ്രവാസിയുടെ കാര്യമായതുകൊണ്ട് ഈ ചൂഷണത്തിനെതിരെ, ഈ അതിക്രമത്തിനെതിരെ, ഈ അനീതിക്കെതിരെ മിണ്ടാൻ ആരും കാണുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ നാട്ടിലേക്ക് വരുന്ന പ്രവാസികളുടെ സ്ഥിതി എന്താണ്? വലിയ കുഴപ്പമില്ലാത്ത ആളുകൾ ആരും ഇപ്പോൾ നാട്ടിലേക്ക് വരില്ല. കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവർ മാത്രമേ ഇപ്പോൾ യാത്ര ചെയ്യുള്ളൂ. അധികം ആളുകളുടെയും ജോലി നഷ്ടപ്പെട്ടവരാണ് യാത്ര ചെയ്യുന്നവർ. അതല്ലെങ്കിൽ ബിസിനസ് തകർന്ന് പ്രതിസന്ധിയിലായവരാണ്. അതല്ലെങ്കിൽ ശമ്പളം വെട്ടിക്കുറച്ചവരാണ്. അതല്ലെങ്കിൽ മറ്റുള്ള അനേകം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പാവപ്പെട്ട പ്രവാസികളാണ് ഈ സന്ദർഭത്തിൽ യാത്ര ചെയ്യുന്നത്. അവരുടെ കയ്യിൽ നിന്നാണ് ഈ രൂപത്തിൽ കാശ് ഈടാക്കുന്നത്. ഇപ്പോൾ പല രാജ്യങ്ങളിലും പല രൂപത്തിലാണ് ടെസ്റ്റിൻ്റെ ചാർജ്. UAE ചാർജ് വേറെയാണ്, അതെനിക്കറിയില്ല. പലരും പല രൂപത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ സൗദിയിൽ നിന്ന് ശരാശരി ഒരാൾക്ക് ഇപ്പോൾ നാട്ടിലേക്ക് വരണമെങ്കിൽ ഒരു 8,000 അല്ലെങ്കിൽ 9,000 രൂപ അയാൾക്ക് കോവിഡ് ടെസ്റ്റിന് വേണ്ടി മാത്രം അയാൾ കൊടുക്കണം. എന്നാലോചിക്ക്. എന്നാലോ നാട്ടിൽ ഈ മാനദണ്ഡങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? കോവിഡിൻ്റെ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ? എല്ലാം കാറ്റിൽ പറത്തുക, എല്ലാം കാറ്റിൽ പറത്തുക. ഇവർക്ക് ആർക്കും യാതൊരു ബാധകമല്ല. പ്രവാസിയാണെങ്കിൽ ടെസ്റ്റോട് ടെസ്റ്റ്, ഇവിടുന്ന് യാത്ര തുടങ്ങുന്നതിന് മുമ്പൊരു ടെസ്റ്റ്, പിന്നെ നാട്ടിലെത്തിയാൽ എയർപോർട്ടിൽ നിന്നൊരു ടെസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെത്തി 5 അതല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞാൽ വേറൊരു ടെസ്റ്റ്, അത് കഴിഞ്ഞ് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ അനുവാദമുള്ള രാജ്യക്കാരാണെങ്കിൽ അവർക്ക് ഇവിടെ വന്നാൽ വേറെ ടെസ്റ്റ്. ഇനി നെഗറ്റീവ് റിസൾട്ടോടുകൂടെ നാട്ടിലെത്തിയവരാണെങ്കിൽ അവർ വാതിലടച്ച് പൂട്ടിയിരിക്കണം. നാട്ടിലാണെങ്കിലോ ജാഥ റാലി എല്ലാം നടക്കുന്നു അല്ലേ? അനീതിയല്ലേ ഇത്? ഇനി ടെസ്റ്റ് അനിവാര്യമാണെങ്കിൽ, നാട്ടിൽ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ടെസ്റ്റ് നിർബന്ധമാണെങ്കിൽ അത് ഓരോ രാജ്യത്തിൻ്റെയും നിയമമാണ്, ഓക്കെ നമുക്കത് പാലിക്കാം. അതിനെന്തേ സർക്കാരുകൾക്ക് ആ ചിലവ് വഹിക്കുന്നതിനെന്താ പ്രയാസം? ഇവരുടെ ഓരോ പ്രശ്നങ്ങളിലും ഇവർ പ്രവാസ ലോകത്തേക്കല്ലേ കയറി വരുന്നത്, പ്രവാസികളെയല്ലേ പിഴിയുന്നത്, ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രവാസികളുടെ മുമ്പിലല്ലേ ഇവർ കൈ നീട്ടുന്നത്, രാഷ്ട്രീയക്കാരടക്കം എല്ലാവരും. എന്തേ ഈ ഒരു ടെസ്റ്റ് സർക്കാരിന് വഹിക്കാൻ സാധിക്കുന്നില്ല? അതിനും പ്രവാസിയെ പിഴിയുകയല്ലേ? അതുകൊണ്ട് ഇവിടെ പ്രതികരണം അനിവാര്യമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ ഈ അനീതിക്കെതിരെ പ്രതികരിക്കാൻ ആരും കാണുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരും മതസംഘടനകളും എല്ലാം ആശ്രയിക്കുന്നത് പ്രവാസികളെയാണ്. നമ്മുടെ നാട്ടിൽ തലയുയർത്തി നിൽക്കുന്ന പള്ളികൾ, മദ്രസകൾ, കോളേജുകൾ, സ്ഥാപനങ്ങൾ, മറ്റുള്ള ചാരിറ്റി സംവിധാനങ്ങൾ, മറ്റനേകം സംവിധാനങ്ങൾ, ഇതിനൊക്കെ ആരാണ് സഹായിക്കുന്നത്? ആരുടെ വിയർപ്പാണ് അതിൻ്റെ പിന്നിലുള്ളത്? പക്ഷേ ആരും പ്രതികരിക്കുന്നത് കാണാനില്ലല്ലോ, ആർക്കും മിണ്ടാട്ടമില്ലല്ലോ. പ്രവാസിക്ക് വോട്ടില്ലാത്തത് കൊണ്ടാണ് ആരും മിണ്ടാത്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവമായൊരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട്, പലരുടെയും വിഷമങ്ങൾ നേരിട്ട് മനസ്സിലാകുന്നത് കൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രതികരണങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഈ രംഗത്ത് വലിയ പ്രതിസന്ധി പ്രവാസികൾ അനുഭവിക്കുന്നുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം. ഏതാണെങ്കിലും ഈ വിഷയത്തിൽ എല്ലാവരുടെയും പ്രതികരണങ്ങൾ ഉണ്ടാകണമെന്നൊരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.